ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പാതി വഴിയിൽ ആണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം യേശു മുൻകൂട്ടി അപ്പസ്തോലന്മാരെ അറിയിക്കുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇരുപത്തി ആറാം വചനം ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും നമ്മൾ കൃത്യമായി പറഞ്ഞു വെച്ചു വചനത്തെക്കുറിച്ച് ലജ്ജിക്കുക എന്നുള്ള ഒരൊറ്റ പരാമർശം ഇവിടെ മാത്രമേ വിശദ സുവിശേഷങ്ങളുള്ളൂ എന്നാൽ നമുക്കറിയാം റമ സു ലേഖനത്തിൽ പൗലു ശ്രീകാം ഒന്നാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ സുവിശേഷത്തെ പ്രതി ലജ്ജിക്കുന്നില്ല എന്ന് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ വരുമ്പോൾ യേശുവിനെയോ യേശുവിൻ്റെ ദൈവരാജ്യ മൂല്യങ്ങളെയോ കൈവിടുന്നവനെ യേശുവിൻ്റെ സ്വർഗരാജ്യത്തിൽ യേശുവും കൈവിടും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ യേശുവിനോട് കൂടെ ആയിരിക്കാനുള്ള ക്ഷണവുമാണ് ആ ഇരുപത്തിയാറാം വചനത്തിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇനി നമ്മൾ ഇരുപത്തിയേഴാമത്തെ ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിലേക്ക് നമ്മൾ കിടക്കുക അതായത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളുടെ അവസാനത്തെ വചനം എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊരു വളരെ സങ്കീർണമായൊരു വചനമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് എന്താണ് ഈശോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യം പൂർത്തിയാവുന്നോടം വരെ അല്ലെങ്കിൽ സംജാതമാവുന്നോടും വരെ ഇവിടെയുള്ള ചിലരെങ്കിലും മരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കാലത്ത് തന്നെ പുതിയ ദൈവരാജ്യക്രമം സംജാതമാകുമെന്നാണ് പ്രത്യക്ഷത്തിൽ ആദ്യത്തെ ഒരു വായനയിൽ നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നാൽ ഇതെന്താണ് ഇത് ഏത് രീതിയിലാണ് സംജാതമാകുന്നത് എന്നുള്ളതിനൊരു വിശദീകരണം തീർച്ചയായിട്ടും ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ് ഇത് രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് ഈ മരണം മരണമെന്നുള്ളത് ശാരീരിക മരണമല്ല എപ്പോഴും ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു മരണത്തെക്കുറിച്ച് പറയുന്ന മുഴുവനും ആത്മീയ ആത്മാവിൻ്റെ മരണമാണ് അതുകൊണ്ട് തന്നെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും ആത്മനാശം വരികയില്ല അത് യോഹന്മാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലുമൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിൽ ഒരിക്കലും മരിക്കുകയില്ല അതുപോലെ വേറെ പല ഭാഗങ്ങളിലും ഈ ഒരു കാര്യം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു ആത്മനാശം ആ മരണം സംഭവിക്കുകയില്ല എന്ന് ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു ദൈവരാജ്യം സംജാഗതമാകുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് യേശുവിനെ ഉൾക്കൊള്ളുക യേശുവിനോട് കൂടിയായിരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇതിനൊരു കുറച്ചും കൂടി ഭൗതികമായ ഒരു അർത്ഥം നമുക്ക് കാണാൻ നമുക്ക് കഴിയും കാരണം ദൈവരാജ്യം എന്നുള്ളത് യേശുവിൻ്റെ മൂല്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണക്രമം ഒരു ജീവിത ശൈലി അതിനെ നമ്മൾ ആധുനികമായിട്ട് സഭ ആണ് യേശുവിൻ്റെ മൗതിക ശരീരം എന്ന് നമ്മളറിയാം യേശുവിൻ്റെ തുടർച്ച എന്നുള്ളത് സഭ ആണ് ആ രീതിയിൽ വരുമ്പോൾ ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ അവസാനിക്കുകയും പിന്നീട് സഭ തന്നെ പുതുതായിട്ട് രൂപമെടുക്കുകയും ചെയ്യും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം ഇതിന് പിന്നിലുള്ളത് എന്നും പറയുന്നുണ്ട് അപ്പോൾ എ ഡി എഴുപതിൽ നമുക്കറിയാം യഹൂദരുടെ മതത്തിൻ്റെയും ഭൗതികമായ ഭരണക്രമങ്ങളുടെയും എല്ലാം അധികാരത്തിൻ്റെയും ഒക്കെ കേന്ദ്രമാണ് ജെറൂസലേം ആ ജറൂസലേം യേശുവിന് ശേഷം ഏതാണ്ട് നാൽപ്പത് കൊല്ലങ്ങൾക്ക് ഉള്ളിൽ നശിപ്പിക്കപ്പെടുന്നുണ്ട് പൂർണ്ണമായും അതങ്ങോട്ട് കല്ലിൽമേ കല്ല് ശേഷിക്കാതെ നശിക്കപ്പെടുന്നു ഏഴി എഴുപതിൽ ജറൂസലെ നശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ യഹൂദരുടെ എല്ലാ ഭരണ മത സംവിധാനങ്ങളുടെയും കേന്ദ്രം തീർന്നു അപ്പോൾ പുതിയ ഒരു ഭരണക്രമം പുതിയ ഒരു ജീവിതശൈലി യഹൂദ മതത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ദർശനങ്ങളോട് നീതി പുലർത്തുന്ന സഭ പുതുതായിട്ട് ഉടലെടുക്കും അതാണ് നമ്മൾ നടപടി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ കാണുന്നത് ബന്ധ കുസ്ത തിരുനാളിൽ പുതിയ ഒരു സമൂഹം ഉടലെടുക്കുന്നതിൻ്റെ ആ ഒരു സൂചനയാവാം പുതിയ സഭാധികാരം ഉടലെടുക്കുകയും ചെയ്യുമെന്ന സൂചന നമുക്കതിന് ഒരു രണ്ട് മൂന്ന് മറ്റ് സൂചനകൾ കൂടിയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പറയുന്നത് ഇതാണ് അതായത് ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗങ്ങളിൽ എൻ്റെ പരീക്ഷണങ്ങളിൽ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസങ്ങളിരുന്ന് ഇസ്രായേലിനെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ അപ്പോൾ യേശുവിൻ്റെ അപസ്തോലന്മാർക്ക് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു കാര്യമുണ്ടാവും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും വാചനങ്ങൾ ഇതിനോട് ചേർന്ന് പോകുന്നതാണ് നമുക്ക് ശ്രദ്ധിക്കാം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടും അത് മനുഷ്യബത്തിൻ്റെ ആഗമനത്തെ കുറിച്ചുള്ള യുഗാന്ത്യ പഠനമാണ് അതിനകത്ത് പറയുന്നത് അത് കാണുമ്പോൾ എന്ന് അത്തിമരത്തെയും മറ്റു മര മരങ്ങളെയും നോക്കുവിൻ നോക്കുവിൻ അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നു കാണുമ്പോൾ ദേവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു മനസ്സിലാക്കിക്കൊള്ളുവു സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകുമെന്നാൽ എൻ്റെ വാക്കിൽ കടന്നുപോകുകയില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ജറൂസലേം അല്ലെങ്കിൽ യഹൂദരുടെ എല്ലാ ആത്മീയ മത സംവിധാനങ്ങളും അവരുടെ കേന്ദ്രങ്ങളും തകർക്കപ്പെടും സഭ പുതുതായിട്ട് ഉണർന്നെണീക്കുകയും അല്ലെങ്കിൽ പുതുതായിട്ട് രൂപം രൂപകൽപ്പന ചെയ്യപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒന്നാണ് ശാരീരികമായ മരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആത്മനാശം വരില്ല എന്ന സൂചനയാവാം എന്നാൽ അവരുടെ ജീവിതാന്തത്തിനു മുമ്പ് പ്രകടമായ ചില ദൈവരാജ്യ അടയാളങ്ങൾ കാണും അതാണ് ഈ കാര്യങ്ങൾ ഒന്ന് ജെറൂസലെ നാശവും സഭയുടെ ഉദ്ഘാടനവുമായിരിക്കാം ഈ ദൃശ്യമായ അടയാളങ്ങൾ മനസ്സിലായല്ലോ യേശോർ കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് അവരുടെ കാലത്ത് തന്നെ അവരുടെ കൺമുമ്പിൽ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കും ജെറൂസലം തീർച്ചയായിട്ടും അപ്പസോലന്മാരുടെ കാലത്ത് തന്നെ അത് നടന്നു എ ഡി എഴുപതില് ജെറൂസലം നശിപ്പിക്കപ്പെടുകയും ബന്ധ ക്രിസ്ത അനുഭവം ഉണ്ടാവുകയും സഭ രൂപ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതാണ് ദൃശ്യമായ അടയാളങ്ങൾ രൂപാന്തരീകരണ പശ്ചാത്തലവും ചിലരിതിന് കാണുന്നുണ്ട് അതായത് യേശുവിൻ്റെ കൃത്യമായ അനുഭവം മലമുകളിൽ നമ്മൾ അടുത്ത ചർച്ച ചെയ്യാൻ പോകുന്നത് അതാണ് അപ്പോൾ ചിലരെങ്കിലും ഈ വചനത്തിൻ്റെ പിന്നിൽ ഈ ഇരുപത്തി ഏഴാമത്തെ വചനത്തിൻ്റെ പിന്നിൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഇരുപത്തി ഏഴാമത്തെ വചനം നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു ഒമ്പത് ഇരുപത്തിയേഴ് എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ യഥാർത്ഥ ആ ഒരു അനുഭവം അതാണ് രൂപാന്തരീകരണം ഉണ്ടാകാൻ പോകുന്നത് അതും ഇതിനകത്ത് കാണുന്നുണ്ട് ദൈവരാജ്യ പൂർത്തീകരണം യേശുവിൻ്റെ മരണ ഉദ്ധാന ബന്ധവ്യസ്ഥയിലൂടെയാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു മുന്നാസ്വാദനമാണ് രൂപാന്തരീകരണം അപ്പോൾ ഇത് യേശു തൻ്റെ പീഡാനുഭവ പ്രവചനത്തിൻ്റെ അവസാനമായിട്ട് പറയുന്നതാണ് ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകിക്കൊണ്ടാണ് ആ ഒരു പീഡാനുവ പ്രവചനം അവസാനിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാവുന്നു ഇനിയാണ് സമാന്തര സുവിശേഷങ്ങളെല്ലാം ഏതാണ്ട് ഏതാണ്ടൊരു എൺപത് തൊണ്ണൂറ് ശതമാനം ഒരേപോലെ പ്രത്യേക അവതരിപ്പിക്കുന്ന യേശുവിൻ്റെ രൂപാന്തരീകരണം അല്ലെങ്കിൽ മെറ്റമോർഫിസിസ് അല്ലെങ്കിൽ ട്രാൻസ്ഫിഗുറേഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യപ്പെടുന്ന ആ ഒരു വലിയ അനുഭവം അതിനെക്കുറിച്ച് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് അടുത്തറിയാൻ പോകുന്നു ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനം അവൻ ഇത് പറഞ്ഞിട്ട് ഏതാ ഇവിടെ ഇരിക്കുന്ന പല പീഡാനുഭവത്തിൻ്റെ അവസാനം പറയുന്നത് ഈ എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മരിക്കില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഒരു വചനം പറഞ്ഞിട്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരോട് കൂടെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി നമ്മൾ ഓരോ വചനവും എടുത്ത് പറയാൻ പോവുകയാണ് ഇവിടെ നമുക്ക് പീഡാനുഭവ ഉദ്ധാന പ്രവചനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് രൂപാന്തരീകരണം വിവരിക്കുന്നത് പീഡാനുഭവം മഹത്വത്തിൽ കലാശിക്കും എന്നുള്ളൊരു സൂചനയാവാം ഇത് കാരണം പീഡാനുഭവം കഴിയുമ്പോൾ പിടാനുഭവ പ്രവചനം കഴിയുമ്പോൾ ഒരു മനസ്സ് തളർന്നിരിക്കുക അപ്പസ്തോലമാണെന്നോ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി താൻ ഇനി അങ്ങോട്ട് പോകുന്നു തന്നെ ജറുസലേമിൽ ചെല്ലുമ്പോൾ എന്നെ പിടിക്കും എന്നെ പീഡിപ്പിക്കും നിങ്ങളൊക്കെ ചെറിക്കപ്പെടും എന്നൊക്കെ ഉള്ളതൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവർക്ക് പ്രത്യാശ കൊടുക്കാൻ പ്രതീക്ഷ കൊടുക്കാൻ അങ്ങനെയെല്ലാം ശൂന്യമായിട്ടല്ല മക്കളെ ഇരുട്ടിലല്ലാശിക്കാൻ പോകുന്ന അതൊരു മഹത്വത്തിലേക്കാണ് അത് നമ്മൾ നമ്മളെത്തിക്കാൻ പോണത് എന്നുള്ളൊരു ഓർമ്മ കൊടുക്കാൻ കൂടിയായിരിക്കാം ഈ രൂപാന്തരീകരണ അനുഭവം കൊടുക്കുന്നത് അപ്പോൾ മത്തായി പതിനേഴിലും മർക്കോസ് ഒമ്പതിലും ഇവിടെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ഇതിന് മുതാ പ്രധാനപ്പെട്ട മൂന്നാശയങ്ങളാണുള്ളത് ഒന്ന് പീഡാനുഭവ പ്രവചനം സൃഷ്ടിച്ച നടുക്കം മാറിക്കിട്ടാൻ ഇത് സഹായിക്കുന്നു രണ്ട് പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് സുവിശേഷത്തിൽ ക്രമാനുഗതമായി ഇടവേളകളിൽ യേശു ദൈവപുത്രനാണ് എന്നുള്ള വെളിപ്പെടുത്തലത് അത് യേശുവിൻ്റെ ജന്മാവസരത്തിലുണ്ട് പരിശുദ്ധ കനികയോട് പറയുന്നുണ്ട് അത് ദൈവപുത്രനാണ് പരിശുദ്ധാത്മാവ് നിന്മയിൽ വസിക്കും നിന്നിൽ പിറക്കാൻ പോകുന്നവൻ ദൈവപുത്രനാണെന്നുള്ള വെളിപ്പെടുത്തലുണ്ട് അത് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ മാമോദീസ്സാവേളയിൽ സ്വർഗത്തിനുമൊരു ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെയും മൂന്നാമത്തെ ഒരു വെളിപ്പെടുത്തലാണ് രൂപാന്തരീകരണ സമയത്ത് വരുന്നത് സ്വർഗത്തിനുള്ളത് അപ്പം യേശുവിനെക്കുറിച്ചുള്ള സ്വർഗീയമായ വെളിപ്പെടുത്തൽ പരിശുദ്ധ സ്ത്രീത്വത്തിൽ വെളിപ്പെടുത്തൽ പിതാവിൻ്റെ സ്വരം എൻ്റെ പുത്രൻ എന്നൊക്കെയുള്ളത് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് മൂന്നാമത്തേത് യേശു എന്ന് പറയുന്നയാളിൻ്റെ അസ്തിത്വത്തിൻ്റെ ഒരു വലിയ മാനം യേശു പടിയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഇനി നമ്മൾ അടുത്തു പറയുന്നു ഈ വചനത്തിൻ്റെ പ്രത്യേകത അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ് യോഗന്യാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി ഇവിടെയാണ് നമ്മൾ ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുക മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും അങ്ങനെ അങ്ങനെയൊരു പരാമർശമില്ല എന്ന് ശ്രദ്ധിക്കുക ഇത് പതിനേഴാം അധ്യായത്തിൽ അവൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി എന്നുള്ളൂ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനാണ് പക്ഷെ മത്തായി അവിടെ ഉയർന്ന ഒരു മലയിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ കൺ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു എന്നാൽ ലൂക്ക എഴുതുന്നത് എപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ആമുഖ ക്ലാസ്സുകളിൽ പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷം ഒരു പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങളോടും ബന്ധപ്പെടുത്തി പ്രാർത്ഥനയുടെ പശ്ചാത്തലം ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ മാമോദി സായയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് മറ്റ് സമാന്തര സുവിശേഷങ്ങളും യേശുവിൻ്റെ മാമോദി സായയെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കാ സുവിശേഷകൻ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ വന്നുവെന്നാണ് പറയുക അതേപോലെ ഇവിടെ രൂപാന്തരീകരണ സമയവും യേശു പ്രാർത്ഥിക്കാനായിട്ടാണ് മലയിലേക്ക് പോയത് എപ്പോഴും മല അപ്പം അത് മാമൂദിസ പോലെ രൂപാന്തരീകരണം ഒരു പ്രാർത്ഥന അനുഭവമായി അവതരിപ്പിക്കുകയാണ് ഇനി എട്ട് ദിവസം ഞാൻ പറഞ്ഞല്ലോ മത്തായുടെ സുവിശേഷത്തിൽ ആറ് ദിവസം കഴിഞ്ഞ് ഏഴാം ദിവസം സംഭവിക്കുന്ന സംഭവിക്കുന്നതുപോലെയായിരുന്നു ഇവിടെ എട്ട് ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാനും അന്വേഷിച്ചു എന്താ ഈ എട്ട് ദിവസം വരുന്നത് സാധാരണഗതിയിലെ ഒരാഴ്ച ഏഴ് ദിവസമാണ് ആ ഏഴ് ദിവസത്തിന് കണക്കൂട്ടലിലാണ് യഹൂദരുടെ കലണ്ടറുകളൊക്കെ പക്ഷേ യവന കലണ്ടർ ഗ്രീക്കുകാരുടെ കലണ്ടറിൽ എട്ട് ദിവസത്തിൻ്റെ ക്രമമാവുള്ളത് അപ്പം അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞു ലൂക്കാ സുവിശേഷകൻ ഒരു യവന പശ്ചാത്തലം ഒരു ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു യവന കലണ്ടർ ഗ്രീക്ക് കലണ്ടർ അനുസരിച്ച് ആ എട്ട് ദിവസം എന്നുള്ള ആ ഒരു കാലഘണന നമുക്ക് നൽകുക എട്ട് ദിവസം യവന കലണ്ടർ രീതി അനുസരിച്ചുള്ള ഒരാഴ്ച എട്ട് ദിവസമാണ് യഹൂദർക്ക് അത് ഏഴ് ദിവസമായിരുന്നു ലുക്കൻ്റെ യവന പശ്ചാത്തലത്തിൽ എഴുതുന്നതാകാം പിന്നെ നമ്മൾ കാണുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു കൃത്യമായിട്ട് വചനം ഇരുപത്തിയൊൻപത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രാർത്ഥന അനുഭവമാണ് മറ്റ് സുവിശേഷങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ അറിയാം അവൻ്റെ മുഖഭാവം അല്ലെങ്കിൽ അവൻ രൂപാന്തരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് മുഖഭാവം മാറി എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ തുടർച്ച വായിക്കും അപ്പോൾ രണ്ടുപേർ മോശിയും ഏലിയായും അവനോടുകൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറൂസലേ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോവലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ഇത് നമ്മൾ വായിക്കുമ്പോൾ ഈ രൂപാന്തീകരണത്തിന് ഇത് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് ചേർത്ത് വായിച്ച കുറച്ചും കൂടി നമുക്കത് മനസ്സിലാവും പുറപ്പാട് ഇരുപത്തി ഒന്നാമത്തെ വചനം മുതൽ നമ്മൾ എടുക്കുന്നു കർത്താവ് ആ മോ ഉടമ്പടി ഉറപ്പിക്കുന്ന ഘട്ടമാണ് കർത്താവ് മോശയോട് അള്ളി ചെയ്തു നീയും അഹറോനും നാദാബും അബിഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് കയറി വരുവൻ നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കാൻ മോശം മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് അപ്പോൾ ഇങ്ങനെ കൂടത്തിൽ കൊണ്ടുപോകുന്ന രീതി നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് മോശയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നാദാബും അഭിനുഹും അപ്പോൾ ഇവരുടെ പോലെ തന്നെ യാക്കോബ് യാക്കോബ് യോഹന്നാൻ പത്രോസ് എന്നിവരെ കൂട്ടിക്കൊണ്ടാണ് മലയിലേക്ക് പോകുന്ന ആ ഒരു ചെറിയ പഴയ നിയമമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ നമ്മളവിടെ കാണിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ അത്തരത്തിൽ യേശുവിനെ മൂന്ന് പേർ അനുഗമിക്കുന്നവരാകാം ഏത് മലയാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല ഇന്ന് നമ്മൾ അതിനെ താബോർ മല എന്ന് പറയുന്നുണ്ട് പക്ഷേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മലയുടെ കാര്യം പറയുന്നില്ല ഒരു മലയിലേക്ക് പോകുന്നു എന്ന് അത് ചിലർ പറയും താബോറാണ് ചിലർ പറയും ഹെർ ഹെർമോണാണെന്ന് പറയും ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് ഇന്നിപ്പോൾ നമ്മളവിടെ വിശുദ്ധ നാട്ടിൽ ചെല്ലുമ്പോൾ താബോർ മല എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ പോകുന്നത് പ്രാർത്ഥന സാധാരണയായി രാത്രിയിലായത് കൊണ്ട് രൂപാന്തരീകരണം രാത്രിയിൽ സംഭവിക്കാനിടയുണ്ട് സാധാരണഗതിയിൽ അയച്ച് പ്രാർത്ഥിക്കാനായി പകലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമാകുമ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതുകൊണ്ട് രൂപാന്തരീകരണവും അതിൻ്റെ സമയം മിക്കവാറും രാത്രിയിലാവാനാണ് സാധ്യത അല്ലെങ്കിൽ വൈകുന്നേരം മധ്യാത്തിലെ വെളിപാടിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നടപടി പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പൗലോസ്ലിയ തൻ്റെ വെളിപാടിനെ കുറിച്ച് മധ്യാത്തിലാണ് ഇങ്ങനെ കുതിരപ്പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മധ്യാത്തിൽ അവിടെ നിന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അപ്പോൾ അതുകൊണ്ട് പകൽ ദൈവാനുഭവം ഉണ്ടാകത്തില്ല എന്നുള്ളൊരു സൂചനയല്ല മറിച്ച് നമ്മൾ രൂപാന്തരീകരണത്തിൻ്റെ ഒരു ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിത ശൈലി അനുസരിച്ച് നോക്കുമ്പോൾ യേശു സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുക വെളുപ്പാങ്കാലത്ത് പോകും അതുപോലെ ചിലപ്പോൾ മധ്യാ രാത്രി സായാഹ്നത്തിലുമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സായാഹ്നത്തിലായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാകുന്നു ഇരുപത്തി പിന്നെ മുഖഭാവം മാറി ഇതൊരു ഒത്തിരി വിശദീകരണം ആവശ്യമുള്ള ഇരുപത്തിരണ്ട് ഒമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം മർക്കോസ് മത്തായി ഇവിടെ രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരിക്കൽ കൂടി നമ്മൾ മത്തായിലേക്ക് പോവുകയാണ് അത് ആ ഒരു താരതമ്യം ഉണ്ടെങ്കിലേ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ മുമ്പിൽ വെച്ച് രണ്ടാം അധ്യായം പതിനേഴാം അധ്യായം മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാമത്തെ വചനം അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി വളരെ ആർഭാടമായ വർണ്ണാഭമായ ഒരു സംഭവമായിട്ടാണ് മത്തായി അതിനെ അവതരിപ്പിക്കുന്നത് എന്നാൽ ലൂക്ക അത് കുറച്ചും കൂടി ലളിതവൽക്കരിച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാം ആ വചനങ്ങളെ നമ്മൾ മത്തായി മർക്കോസും ലൂക്കായും കൂടി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു എത്ര പറഞ്ഞിരിക്കുന്നത് മുഖഭാവം മാറിയെന്നേ ഉള്ളൂ അതാർക്കും മനസ്സിലാവും എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് എന്തെല്ലാം രൂപം മാറിയെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവർക്കും ഒരു വലിയ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്തായി യേശുവിന് ഏത് രൂപം പക്ഷേ മുഖഭാവം മാറുന്ന എല്ലാവർക്കും അറിയാം സങ്കടത്തോടെ ഇരിക്കുന്ന ആളിൻ്റെ മുഖഭാവം പെട്ടെന്ന് പൊട്ടിച്ചെരിയിലൂടെ മാറുന്നത് നമ്മൾ മനുഷ്യ കണ്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നവർ മ്ലാനവതരായിപ്പോവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് മുഖഭാവം മാറുന്നത് എന്നാൽ അതേപോലെ ഇതിനൊരു പഴയ നിയമ നിയമപശ്ചാത്തലം കൂടിയുണ്ട് യഹോവയുമായി സംസാരിച്ച മോശയുടെ മുഖം പ്രശോഭിച്ചു മുഖഭാവം മാറിയാണ് തേജോന്മലമായിട്ടാണ് വന്നതെന്ന് നമ്മൾ മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാം അധ്യായ വന് പുറപ്പാട് വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നില്ല സമയം പോകുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് നോക്കിയാൽ മതി പുറപ്പാട് അനുഭവത്തിൽ മോശ മലയിൽ നിന്നും കൽപ്പനകളുമായിട്ട് വരുമ്പോൾ അവൻ്റെ മുഖത്തോട്ട് നോക്കാൻ ആൾക്കാർ മടിച്ചു അവൻ്റെ മുഖം തേജോമയമായി എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ യേശുവിൻ്റെ മുഖം മാറി പത്തായി പറയുന്നത് യേശുവിൻ്റെ മുഖം സൂര്യനെ സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങിയെന്നാണ് ഇവിടെ മുഖഭാവം മാറി എന്ന് മാത്രമേ ഉള്ളൂ വർണ്ണ വിസ്മയങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക വസ്ത്രം വെണ്മയാർന്നു ഇമാതിസ്മോസ് ലൂക്കോസ് എക്സ്ട്രാ പോലെ ഇതൊക്കെ ഈ മൂന്നാല് ഗ്രീക്ക് പദങ്ങൾ അവിടെ ആ വസ്ത്രം വെണ്മ പോലെ പ്രക്ഷോഭിച്ചു എന്നുള്ളത് മാലാഖമാരുടെ വസ്ത്രത്തിൻ്റെ നിറമാണ് നടപടി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ പതനത്തിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട് അവരുടെ വസ്ത്രാഞ്ജനങ്ങൾ വെണ്മ പോലെ പ്രചോപിച്ചുവെന്ന് സ്വർഗീയ പ്രഭാവത്തിൽ യേശുവിനെ കാണപ്പെട്ടു എന്നുള്ളത് സൂചിപ്പിക്കാൻ അത്യാവശ്യം വേണ്ട ഒരു സ്വർഗീയമായിട്ടുള്ള വിശദീകരണം ആണ് ലു കതരുന്നത് ഇനി ഉള്ളത് ഇരുപത്തി ഒമ്പതാമത്തെ വചനം കഴിഞ്ഞ് മുപ്പതാമത്തെ അപ്പോൾ രണ്ടു പേർ മോശിയും ഏരിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്താണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത് കേട്ടോ മുപ്പത്തി ഒന്നാമത്തെ വചനം ഒമ്പതാം അധ്യായം അവർ ഇപ്പോൾ സംസാരിച്ചത് ജെറൂസലേമില് പൂർത്തിയാകേണ്ട അവന്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അപ്പൊ ജെറൂസലേമിൽ എന്താണ് പൂർത്തിയാകാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ചെല്ലുമ്പോൾ യേശു പിടിക്കപ്പെടും അറസ്റ്റാവും സഹനമുണ്ട് പിടാനുഭവമുണ്ട് അവിടുന്നേക്ക് പിന്നീട് മരണമുണ്ട് പിന്നീട് നടക്കാൻ പോകുന്ന ഉദ്ധാനമുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സ്വർഗവുമായിട്ടുള്ള അതാണിത് ലൂക്ക കൃത്യമായിട്ട് പറയണത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രാർത്ഥനാനുഭവമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗഡ്സമിനിയിലെ പ്രാർത്ഥനയുടെ മറ്റൊരു ഭാവമാണ് ഇവിടെ കാണുക ഗഡ്സരി പ്രാ ഗഡ്സമിനി പ്രാർത്ഥനയിൽ വല്ലാതെ തീവ്രമായ രക്ത വിയർപ്പ് തുള്ളികളൊക്കെ അങ്ങനെ കടന്നു പോകുന്നു വല്ലാതെ യേശു വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതില്ല ഇവിടെ ഒരു വലിയ പ്രാർത്ഥനാനുഭവം തൻ്റെ പീഡകളെക്കുറിച്ച് തൻ്റെ മരണത്തെക്കുറിച്ച് എന്നാൽ തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് കൂടി സ്വർഗവുമായിട്ട് ആലോചിക്കുന്നു സ്വർഗവുമായിട്ട് ചർച്ച ചെയ്യുന്നു സ്വർഗ്ഗവുമായിട്ടൊരു തീരുമാനത്തിലെത്തുന്നത് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം സഹനത്തിലൂടെ കടന്നു വരുന്ന വിശുദ്ധർക്ക് ലഭിക്കുന്ന വെണ്മയുടെ ചിത്രമാണിത് ഡാണിയലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിലും വെളിപാട് മൂന്നാം അധ്യായത്തിൽ ഒക്കെ ഇത് നമുക്ക് പ്രകടമാണ് ഈ വെൺമ എന്ന് പറയുന്നത് സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്കുണ്ടാവുന്ന വിശുദ്ധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് വെള്ളവസ്ത്രം ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകങ്ങളാണ് മോശി മേലിയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനഞ്ചും പതിനെട്ടും വരെയുള്ള വാക്യങ്ങളിൽ മോശിയെപ്പോലും പ്രവാചകന് ദൈവം ഉയർത്തുമെന്ന് പറയുന്നുണ്ട് നമുക്കറിയാം നിയമാവർത്തനം പതിനെട്ടാം അധ്യായം പതിനഞ്ചും മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം മോശിയെ മോശിയെപ്പോലെ ഒരു പ്രവാചകൻ എന്നുള്ള തൽക്കട്ടിൽ വരുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവും നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നും എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ നിനക്ക് വേണ്ടി ഞാൻ അയക്കും അവന്റെ വാക്കാണ് നീ ശ്രമിക്കേണ്ടത് ഓക്കെ പതിനാറില് ഹോറബിൽ വെച്ച് മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ച അനുസരിച്ചാണിത് ഞാൻ മരിക്കാതിരിക്കേണ്ടത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ അന്ന് കർത്താവിനോട് അള്ളി ചെയ്തു അവൻ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു ഓക്കെ അവരുടെ സഹോദരന്മാരുടെ നിന്നും അപ്പോൾ മോശ മോശയെയും ഏലിയായും ഒക്കെ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇവർ ഇവർ രണ്ട് പേരും രണ്ട് മൂന്ന് അർത്ഥതലങ്ങളിൽ ആണ് ഈ ഒരു രൂപാന്തരീകരണ സമയത്ത് യേശുമായിട്ട് സംവേദിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഏലിയ നമുക്കറിയാം നാലാം അധ്യായത്തിൽ തന്നെ ഉണ്ട് ഏലിയ പ്രവാചകനെക്കുറിച്ച് വലിയ പ്രവാചകന് കാലത്ത് അനേകം വിധവകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിനും ഈശോയുടെ പറയുന്നുണ്ട് ഏലിയായെ പോലൊരു പ്രവാചകൻ അപ്പം ഏലിയായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കഥാ ഒരു പ്രവാചകനാണ് ലൂകാട് സുവിശേഷത്തിൽ മോശയ്ക്കും ഏലിയായിക്കും മലയിൽ ഒരു ദൈവാനുഭവം ഉണ്ട് ഇവർക്ക് രണ്ടു പേർക്കും ഒരു മല മല സീനായ മല വളരെ പ്രധാനപ്പെട്ടതാണ് മലയുടെ മുകളിലാണ് ഇവർക്ക് അനുഭവം ഉണ്ടാകുന്നത് ഏലിയായ്ക്കും അതുപോലെ തന്നെ അദ്ദേഹവും ഒരു മലമുകളിലാണ് ഈ മലമുകളിലെ അനുഭവങ്ങൾ നിങ്ങൾ ആ റെഫറൻസ് ഇതും ശ്രദ്ധിച്ചറിയാൻ പുറപ്പാട് ഇരുപത്തിനാല് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയും ഏലിയായിയുടെ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് എട്ട് മുതൽ പതിമൂന്ന് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഇവർക്ക് രണ്ട് പേർക്കും ഒരു ദൈവാനുഭവം ഉണ്ടാകുന്നത് മലയിലാണ് അതേപോലെ ഇവർ രണ്ടു പേർക്കും ഇത് കഴിഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പിൻഗാമികളെ നിശ്ചയിക്കാൻ അതുകൊണ്ട് മോശയ്ക്ക് പിൻഗാമിയായിട്ട് ഹ്രോനിയും അല്ലെങ്കിൽ ജൂഷുവായി അത് കഴിഞ്ഞ് മ ഏലിയായിക്ക് പിൻഗാമിയായിട്ട് ഏലീശുവേയും അയക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് അതുപോലെ തൻ്റെ കൂടെ ആയിരിക്കുന്ന അപ്പസ്തോലന്മാർക്ക് മൂന്ന് പേർക്ക് പത്രോസ് യാക്കോബ് യോഗനാൽ ഈ മൂന്ന് പേർക്കും ഉള്ള തൻ്റെ ദൈവാനുഭവത്തിൻ്റെ പങ്കുചേരലാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നു രണ്ടുപേരുന്നത് പിന്നീട് യേശുവിനുദ്ധാനത്തിനും കാണുന്നുണ്ട് ഏലിയ മോശ എന്നിവ പ്രവാചകന്മാർ നിയമം എന്നിവയെ പഴയ നിയമത്വമായി പ്രതിദാനം ചെയ്യുന്നു നമുക്കറിയാം പഴയ നിയമം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പഞ്ചഗ്രന്ഥി അത് കഴിഞ്ഞാൽ പ്രവാ പ്രവാചകന്മാർ പഞ്ചഗ്രന്ഥിയുടെ പ്രതിനിധിയാണ് മോശ പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ് ഏലിയ അപ്പോൾ പഴയ നിയമം മുഴുവനും യേശു പൂർത്തീകരിക്കുന്നു എന്നുള്ളത് ഈ രണ്ടുപേർ ലോകത്തും ദുരൂഹമായി അപ്രത്യക്ഷമാകുന്നവരാണ് ഇവരെവിടെ മരിച്ചു എവിടെ അടക്കപ്പെട്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇവർ ലോകത്ത് നിന്നും ദുരൂഹമായി സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടവരായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം ഈ രണ്ട് മൂന്ന് അർത്ഥതലങ്ങൾ ഈ രണ്ട് മോശയും മേലിയായും ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ രൂപാന്തരീകരണത്തിന് ഈ സുവിശേഷം കൊടുക്കുന്ന ആത്മീയമായ ദേവശാസ്ത്രമായ അർത്ഥതലങ്ങളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി